മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് യൂണിഫോമിൽ ശോഭിച്ച യുവതാരം ആരെന്ന് കേട്ടാൽ മലയാളികൾ ഒന്നടങ്കം പറയും, അത് സാക്ഷാൽ പൃഥ്വിരാജ് എന്ന്. തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പൃഥ്വി പോലീസ് വേഷങ്ങളിൽ കൈവച്ച് തുടങ്ങിയിരുന്നു. 2004 വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സത്യമായിരുന്നു പൃഥ്വിരാജിൻ്റെ കരിയറിലെ ആദ്യ പോലീസ് വേഷം. ചിത്രത്തിൽ പോലീസ് വേഷത്തിൽ അറിഞ്ഞു തുള്ളിയ രാജുവിന് ചിത്രം കരിയറിൽ ചെറിയ രീതിയിൽ വഴിത്തിരിവുണ്ടാക്കി. ഈ ചെറിയ പ്രായത്തിലെ മീശ പിരിച്ച് നെടുനീളം സംഭാഷണങ്ങൾ മുഴക്കാൻ ഇവൻ വളർന്നോ എന്ന് അന്ന് സിനിമയിലുള്ള പല പ്രമുഖരും പറഞ്ഞതായി പൃഥ്വി പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. 2006 പുറത്തിറങ്ങിയ വർഗത്തിലെ സോളമൻ എന്ന ധിക്കാരിയായ പോലീസ് ഓഫീസറെ ആ സിനിമ കണ്ട ആർക്കും മറക്കാൻ പറ്റില്ല. ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ വളർച്ച ആ സിനിമയിൽ പ്രകടമാണ്. പിന്നെയുള്ള കുറച്ച് ചിത്രങ്ങളിൽ പോലീസ് വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും 2010 മണിരത്നം സംവിധാനം ചെയ്ത രാവൺ എന്ന ചിത്രത്തിലെ ദേവ്പ്രകാശ് എന്ന കഥാപാത്രത്തിലൂടെ പൃഥ്വിരാജിന് കൈയടി നേടിക്കൊടുത്തു. പൃഥ്വി വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ഇരമ്പിക്കേറി. അതേ വർഷം തെലുങ്കിലും പൃഥ്വി തന്റെ സാന്നിധ്യം അറിയിച്ചു. പോലീസ് പോലീസ് എന്ന ചിത്രത്തിൽ വില്ലനായാണ് പൃഥ്വി വന്നത്, അതും പോലീസ് വേഷത്തിൽ തന്നെ. പിന്നീടും പൃഥ്വിരാജിന്റെ കരിയറിൽ ത്രില്ലർ, മനുഷ്യമൃഗം, മാസ്റ്റേഴ്സ് എന്നീ ചിത്രങ്ങളിൽ പോലീസ് കഥാപാത്രങ്ങളായി വന്നെങ്കിലും അതൊന്നും എടുത്തു പറയേണ്ടവയായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ 2013 പൃഥ്വിരാജ് വീണ്ടും പോലീസ് കഥാപാത്രത്തിൽ ജനങ്ങളെ വിസ്മയത്തുമ്പത്തെത്തിച്ചിരിക്കുകയാണ്, അതും 3 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ. പൃഥ്വിയുടെ ബോളിവുഡിലെ രണ്ടാമൂഴം താൻ ശരിക്കും ഉപയോഗപ്പെടുത്തി എന്ന് ശരിവെക്കുന്ന പ്രകടനമായിരുന്നു ഔറംഗസേബിലേത്. നായകനോളം പോകുന്ന അഭിനയ നിമിഷങ്ങളെ അവിടുത്തെ പ്രേക്ഷകർ ശരിക്കും ആസ്വദിച്ചു. ഈ സിനിമയിലെ പ്രകടനം ഭാവിയിൽ ബോളിവുഡിൽ ഒരുപാട് ചവിട്ടുപടികൾ കയറാൻ സഹായകമാകും എന്ന കാര്യം ഉറപ്പാണ്. അടുത്ത റിലീസായി വന്നത് ബോബി സഞ്ജയ് ടീമിന്റെ രചനയിൽ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത മുംബൈ പോലീസായിരുന്നു. രാജുവിന്റെ ഇതുവരെ കാണാത്ത മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു സ്വവർഗ അനുരാഗിയായ പോലീസ് ഓഫീസറെ മലയാളികൾ ആദ്യമായി രാജുവിലൂടെ കണ്ടു. ഈ ചിത്രത്തിലൂടെ പൃഥ്വിയുടെ സ്ഥിരം വിമർശകരുടെ വായടയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചു. അടുത്ത റിലീസ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലായിരുന്നു. സാം അലക്സ് എന്ന പോലീസ് യൂണിഫോം ധരിക്കാത്ത കഥാപാത്രം പൃഥ്വിരാജിന്റെ കരിയറിലെ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിയ മെമ്മറീസ് എന്ന ഈ ചിത്രം തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറാൻ പോകുകയാണ്. ഹിന്ദി അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാന ഭാഷാ ചിത്രങ്ങളിൽ പോലീസ് വേഷത്തിൽ അഭിനയിച്ച ഇന്ത്യയിലെ ഏക നടൻ പൃഥ്വിരാജ് ആയിരിക്കും. ഇനിയും പൃഥ്വിരാജ് എന്ന നടനിൽ നിന്നും പോലീസ് കഥാപാത്രങ്ങളും സാധാരണ കഥാപാത്രങ്ങളും മലയാളികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹം തന്നെയാണ് ഇനി മലയാള സിനിമ സിംഹാസന വീതിയിൽ മുൻപന്തിയിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ യോഗ്യതയുള്ള നടൻ എന്ന് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ മന്ത്രിച്ചു തുടങ്ങി. ആരെങ്കിലും വിട്ടൊരു ചായ തരാൻ പറയാം.